അപകടം മുന്നിൽ കണ്ട് മുന്നറിയിപ്പ് നൽകുന്നത് ഈ നാട്ടിൽ ഇത്ര വലിയ കുറ്റകരമാണോ? ഒരു അപകടം മുന്നിൽ കണ്ടാൽ പൗരധർമ്മമുള്ള ഏതൊരാളും അതിന് മുന്നറിയിപ്പ് നൽകും. എന്നാൽ അത് രാജ്യദ്രോഹപരമായ കുറ്റമായിട്ടാണ് ഇവിടെയുള്ള മാധ്യമ രാജാക്കന്മാർ പാടി നടക്കുന്നത്. സ്വന്തം അജഗണത്തിന് മുന്നിൽ ഒരു അപ്പന്റെ വാത്സല്യത്തോടെ വരാൻ പോകുന്ന കൊടും വിപത്തിനെതിരെ മുന്നറിയിപ്പ് നൽകിയ പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെ ചില ഭീകര ഗ്രൂപ്പുകളുടെ താല്പര്യങ്ങൾക്കു വേണ്ടി വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളും ചില രാഷ്ട്രീയ നേതാക്കളും. പിതാവ് പറഞ്ഞ കാര്യങ്ങൾ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി വളച്ചൊടിക്കാനും ഇവർ മടിച്ചില്ല. കേരളത്തിൽ നടക്കുന്ന ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും പോലെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പാലാ മെത്രാൻ കുറവിലങ്ങാട് പള്ളിയിൽ വെച്ച് വിശ്വാസി സമൂഹത്തെ ഓർമ്മിപ്പിച്ചത്. മുസ്ലിം സമുദായത്തെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്, മറിച്ച് ജിഹാദികളെ കുറിച്ച് മാത്രമാണ്. എന്നാൽ അതിനെ വളച്ചൊടിക്കുന്നവരുടെ ഉദ്ദേശം മറ്റൊന്നാണ് എന്നതാണ് യാഥാർത്ഥ്യം. അമുസ്ലിങ്ങൾക്ക് മാത്രമല്ല മുസ്ലിങ്ങൾക്കും നന്മ സംഭവിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് പിതാവ് നൽകിയത്. കാരണം തീവ്രവാദ പ്രവർത്തനം ഈ നാട്ടിൽ അരങ്ങേറുമ്പോൾ പഴി കേൾക്കുന്നത് നന്മ വളരാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം വിഭാഗത്തിലെ ഭൂരിപക്ഷം കൂടിയാണ്. പിതാവ് പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുതകൾ മനസ്സിലാക്കാതെ അദ്ദേഹം പറഞ്ഞത് പൊള്ളയായ ആരോപണമാണെന്ന് കാർഡടച്ച് വെടിവെക്കുന്നവർ ചിന്തിക്കാതെ പോകുന്ന ഒന്നുണ്ട്. അവർ സ്തുതി പാടുന്നത് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദത്തിനാണ്. ഒരു രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം തകർത്ത് താലിബാൻ തീവ്രവാദ ഭരണം കൈയാളിയപ്പോൾ അതിനെ വിസ്മയമായി കണ്ട് പ്രകീർത്തിച്ചവരാണ് ഈ കൂട്ടരിൽ ചിലർ. അത് നമ്മുടെ നാട്ടിൽ സംഭവിക്കാനുള്ള അവസരം നമ്മളായി തന്നെ ഒരുക്കരുത്. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഒന്നും പാലാമത്രം കണ്ടുപിടിച്ച വാക്കുകളല്ല, ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നതാണിത്. എന്നിട്ടും ഇതിനെപ്പറ്റി അറിവില്ല, കേട്ടിട്ടില്ല എന്ന് പറയുന്ന ഇവിടുത്തെ ഭരണാധികാരികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും അറിവില്ലായ്മ അവർ തന്നെ ഈ സമൂഹത്തോട് വിളിച്ചു പറയുകയാണ്, അല്ലെങ്കിൽ അവർ അറിവില്ല എന്ന് നടിക്കുകയാണ്. കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നവർക്ക് മുന്നിൽ അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദ ജയിലുകളിൽ എത്തിയ സോണിയ സെബാസ്റ്റ്യനും മെറിൻ ജേക്കബും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. ഇപ്പോൾ അവിടെ താലിബാൻ അധികാരത്തിൽ എത്തിയതോടുകൂടി അന്താരാഷ്ട്ര തലത്തിൽ ഇതിന്റെ വ്യാപനം ഉയർന്നിരിക്കുകയാണ്. കാഫിറുകളെന്ന് വിശേഷിപ്പിക്കുന്ന അമുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ അവർ ഇത് ഉപയോഗിക്കുന്നു. ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് ഒരു അട്ടിമറിയിലൂടെ അധികാര കൈമാറ്റം സാധ്യമല്ലാത്തതിനാൽ മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ ഈ നാടിനെ ഇല്ലായ്മ ചെയ്യാൻ ഈ തീവ്രവാദ സംഘടനകൾ ശ്രമിക്കുന്നു എന്നത് നമ്മെ ഏറെ ഭയപ്പെടുത്തുന്നതാണ്. നാർക്കോട്ടിക് ജിഹാദിന്റെ പ്രഭവ കേന്ദ്രമായ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമെല്ലാം കോടികളാണ് ഇതിലൂടെ വരുമാനമുണ്ടാക്കുന്നത്. ഇത് വെളിപ്പെടുത്തിയത് അന്തർദേശീയ മാധ്യമങ്ങൾ തന്നെയാണ്. ഈ വരുമാനം ഇവർ ഉപയോഗിക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായിട്ടാണ്. ഓർക്കുക, ഒരു നാടിനെ മുച്ചോട് മുടിക്കാൻ മാത്രം പ്രഹരശേഷിയുള്ള ആയുധമായിട്ടാണ് ജിഹാദികൾ ഇറങ്ങിയിരിക്കുന്നത്. ഇതിനെതിരെ കണ്ടില്ല കേട്ടില്ല എന്ന് പ്രതികരിക്കുന്ന ഭരണാധികാരികൾ ഇനിയും മൗനം പാലിച്ചാൽ ഈ നാട് മറ്റൊരു സിറിയയോ അഫ്ഗാനോ ആകാൻ നമ്മൾ തന്നെ അവസരം ഒരുക്കുകയാണ്. പിടിക്കേണ്ട സമയത്ത് പിടിച്ചില്ലെങ്കിൽ എത്ര ശക്തമായ ഭരണകൂടത്തിനു പോലും നിയന്ത്രിക്കാനാവാതെ വരുന്ന കാട്ടുതീയായി മാറും ഇത്തരം തീവ്ര ചിന്താഗതികൾ. ഇവയെ തിരിച്ചറിഞ്ഞ് പടിക്ക് പുറത്തു കളയാൻ ഈ നാടിന് സാധിക്കട്ടെ.